നിർമ്മാണം തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പണിതീരാത്ത റോഡുണ്ട് വയനാട്ടിൽ. വെള്ളമുണ്ടയിൽ നിന്ന് പുളിഞ്ഞാലിലേക്ക് പോകുന്ന 8.5 കിലോമീറ്റർ റോഡിനാണ് ഈ ദുരിതം. മഴ പെയ്താൽ ചെളിയും വെയിലായാൽ പൊടിയും ദുരിതമയമാക്കുകയാണ് ഇവിടുത്തെ യാത്രക്കാരെ. റിപ്പോർട്ട് കാണാം. അധിക സമയമൊന്നും ഈ റോഡിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ നിന്നാൽ ഞാനൊരു ചുവന്ന മനുഷ്യനായി മാറാൻ സാധ്യതയുണ്ട്. മൂക്കിൽ പൊടി തുളച്ചുകയറി രോഗിയാകാനും. വെള്ളമുണ്ടയിൽ നിന്ന് പുളിഞ്ഞാലിലേക്കുള്ള ഈ റോഡിൻ്റെ ദുരിതം എന്നു മാറുമെന്ന് ചോദിക്കുകയാണ് നാട്ടുകാർ. ആദ്യം ഈ പാതയോരത്തെ ഒരു മരത്തെ കാണിക്കാം. ഇതിൻ്റെ ഇലകൾ ചുവന്നത് വെയിലേറ്റല്ല, പിന്നെ എങ്ങനെയാണ്? പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 കോടി രൂപ ചെലവിൽ 2021 പ്രവർത്തനം തുടങ്ങിയ പാതയാണിത്. 10 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മാണം. മഴ പെയ്താൽ ചെളിക്കുണ്ടാകും, വേനലിൽ പൊടി നിറയും. കാൽനടയാത്രയ്ക്കടക്കം ദുരിതമാകുന്ന പാത. റോഡിന് ഇരുവശത്തുമുള്ള ഭൂമി വിട്ടു നൽകിയ വീട്ടുകാരാണ് ഏറെ കഷ്ടപ്പാടിലായത്. ജലജീവൻ മിഷൻ, കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടൽ കൂടി തുടങ്ങിയതോടെ ദുരിതം ഇരട്ടിയായി. പൈപ്പിടാനായി റോഡിന്റെ പല ഭാഗവും കുഴിച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായിട്ടും കരാറുകാരൻ്റെ മെല്ലപ്പോക്കും PMSGY ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയും കാരണം റോഡ് പണി നിന്നുപോവുകയായിരുന്നു. ഇപ്പോൾ ജൽജീവൻ മിഷന്റെ പൈപ്പിടൽ പദ്ധതിയോടുകൂടി ഈ ഭാഗത്ത് ഇരു റോഡിൽ ഇരുവശത്തും താമസിക്കുന്ന ജനങ്ങൾ ദുസ്സഹമായ പൊടിശല്യം കാരണം രോഗികളായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ഞങ്ങൾ ഈ പ്രദേശത്തെ ഓരോ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ ആവശ്യപ്പെടുന്നത് ഈ ഒരു കാര്യമാണ്. മഴയ്ക്ക് മുമ്പ് റോഡ് പണി തീർത്ത് ഈ ജനങ്ങളോട് നീതി പാലിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കരാറുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണ് നിർമ്മാണം ഇഴയാൻ കാരണമെന്നും ആരോപണമുണ്ട്. ഇത് കനത്ത മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും അതേപോലെ ഈ കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിനകത്ത് ഒരു നടപടി ഉണ്ടാകണമെന്നും മഴക്കാലത്തിന് മുമ്പ് പൂർണ്ണമായും റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നുമാണ് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നത്. ഞങ്ങളുടെ അപേക്ഷയാണ്, ഞങ്ങളുടെ അത്രയധികം താഴ്ന്ന് കേഴ്ന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇവിടെ ആളുകൾ രോഗികളാകുന്നുണ്ട്. പൊടിശല്യം മൂലം ചുറ്റിവളഞ്ഞാണ് നാട്ടുകാർ പ്രധാന ടൗണുകളിൽ എത്തുന്നത്. റോഡിൻ്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഏറെയുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നാട്ടുകാർ പ്രതിഷേധിക്കുന്നു, പ്രത്യക്ഷ സമരം നടത്തുന്നു, എന്നിട്ടും കുലുക്കമില്ല. രാഷ്ട്രീയ നേതൃത്വത്തിന്, കരാറുകാർക്ക്, ഉദ്യോഗസ്ഥർക്ക് എന്നു തീരും എന്നു തീരും ഈ വഴിയിലൂടെയുള്ള ദുരിതയാത്ര. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. പൊടിശല്യത്തിൽ നാട്ടുകാർക്ക് പൊറുതിമുട്ടുകയാണ്. ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട് നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക്. 4 വർഷത്തോളമായി ഈ ദുരിതം ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഏതാണ്ട് 5 ഓളം വരുന്ന ഡയാലിസിസ് പേഷ്യൻസുകളും അതുപോലെ തന്നെ ഒരുപാട് ക്യാൻസർ രോഗികൾ അടങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ പുളിഞ്ഞാൽ പ്രദേശം. പൗരൻ്റെ അവകാശമായ ശുദ്ധവായു ശ്വസിക്കുക എന്നുള്ള ആ ഒരു അവകാശത്തിൻ്റെ മുകളിൽ അധികാരികൾ കണ്ണടക്കുന്ന ഒരു രീതി 4 വർഷമായി തുടരുകയാണ്. പറയും തമ്മിപ്പാൻ തൊമ്മനെന്ന് പറഞ്ഞതിലോട്ട് കഷ്ടപ്പെടുത്തുന്നതിനെക്കാട്ടും ഭേദം ആദ്യം ഉണ്ടായിരുന്ന ആ റോഡ് തന്നെ മതിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചുമച്ചിട്ട് ഒരു സോപ്പിൻ്റെ വധ പോലെ കുറേ ഛർദ്ദിക്കുക, തീരെ കഴിയുന്നില്ല, പേടിയാവും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. 3.5 കൊല്ലമായില്ലേ ഈ പൊടി ഇങ്ങനെ തിന്നുന്നത്, ഇനി എന്ത് ചെയ്യുമോ? നമുക്ക് നോമ്പാ വരുന്നത്, 2 നേരം നനച്ചൊന്നൂടെ, 2 നേരം നനക്കുന്നാണെങ്കിൽ ഇത്ര കടുപ്പം ഉണ്ടാവില്ല. ഇപ്പം തീരെ കഴിയുന്നില്ല, ദിവസം 2 ഉള്ളി ഓടിക്കുന്ന ശ്വാസം മുട്ടിൻ്റെ. ഇപ്പം ചെറിയ കുഞ്ഞു മക്കളാണ് നമ്മളെ വീട്ടിൽ, 6 മാസം 7 മാസം പ്രായമുള്ള മക്കളുണ്ട്, ചെറിയ സ്കൂളിൽ പോകുന്ന മക്കളുണ്ട്. നമ്മളെന്ന് വെച്ചാൽ ഇട്ട ഒരു 4-5 സെൻറ് സ്ഥലത്താണ് നമ്മളെ വീടുള്ളത്. ഒരു ലോഡ് മണ്ണ് കൊണ്ടുപോകുമ്പോൾ ഇവിടെ മൂടിയിട്ട് കൊണ്ടുപോകണം എന്നുള്ള നിയമം അല്ലേ ഉള്ളത്. അപ്പോൾ ഈ 3-3.5 വർഷക്കാലത്തോളം ഞാൾ ഈ പൊടി നിന്ന് നമുക്കൊരു ഇതൊന്നുമില്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി എന്നും വേണ്ട, നമുക്ക് നമ്മളെ പഴയ റോഡ് മതി. നമുക്ക് ഇരിക്കാൻ പറ്റാത്ത പൊടിശല്യം, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അതുപോലുള്ള ചളി, ഒരു ജനകീയ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ നമ്മളൊക്കെ സംഘടിച്ച് അതിന് വേണ്ട നടപടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.